ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള ഹോസ്റ്റലിൻ്റെ ചില വിശേഷങ്ങളാണ്. ഹോസ്റ്റലിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഈ ഹോസ്റ്റലിൻ്റെ അകത്തുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ ഒരു ടോട്ടൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മൊത്തം 4 ഹോസ്റ്റലാണ് നമുക്കുള്ളത്. 2 PhD ഹോസ്റ്റൽസും അത് ഇത് രണ്ടുമാണ്. 2 PhD അത് ആദ്യമേ കാണുന്നത് ബോയ്സിൻ്റെ PhD ബോയ്സ് ഹോസ്റ്റലും അതുപോലെ തന്നെ രണ്ടാമത് അവിടെ കാണുന്നത് PhD ഗേൾസ് ഹോസ്റ്റലുമാണ്. പിന്നെ 2 PG ഹോസ്റ്റൽസും, ഒന്ന് ബോയ്സ് ഹോസ്റ്റൽ ആദ്യമേ കാണുന്നു, രണ്ടാമത് അതിൻ്റെ പുറകിലായിട്ട് കാണുന്നത് ഗേൾസ് ഹോസ്റ്റലുമാണ്. അങ്ങനെ മൊത്തത്തിൽ 4 ഹോസ്റ്റൽസാണ് നമുക്കിവിടെ പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ളത്. അപ്പം എല്ലാ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്, റാഗിങ് ഈസ് എ ക്രൈം. അപ്പം റാഗിങ് പേടിയുള്ളവരൊന്നും അല്ല, റാഗിങ്ങിനെ പേടിക്കുന്നവർക്കൊന്നും അത്ര വലിയ പ്രശ്നമില്ല. ഇതൊരു റാഗിങ് ഫ്രീ ക്യാമ്പസാണ്, ഇവിടുത്തെ ഹോസ്റ്റലും കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. അപ്പം ആ ഒരു പേടി ആർക്കും വേണ്ട, ഇവിടെ റാഗിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇതാണ് ഞങ്ങളുടെ PG ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഹോസ്റ്റലാണ്, 8 ഫ്ലോറാണ് ഉള്ളത്. അപ്പം എൻ്റെ റൂമെന്ന് പറയുന്നത് ഏറ്റവും മേലെയാണ്, ഏറ്റവും മേലെ അങ്ങേ മൂലയ്ക്ക് കാണുന്നതാണ് എൻ്റെ റൂം. നമുക്കിവിടെ ഒരു ബാസ്കറ്റ്ബോൾ ഒരു കോർട്ടുണ്ട് നമ്മുടെ PG ബോയ്സ് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലായിട്ട്. പിന്നെ എല്ലാ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും. അപ്പം ബോയ്സ് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഇതുപോലെ മെയിൽസും അതുപോലെ തന്നെ ഫീമെയിൽ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ, ലേഡീസ് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഇതുപോലെ ലേഡി സെക്യൂരിറ്റി ഓഫീസേഴ്സും ഉണ്ടാവും. ഇതാണ് നമ്മുടെ PG ബോയ്സ് ഹോസ്റ്റലിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. കയറി വരുമ്പോൾ തന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റെപ്പ് വേണ്ടവർക്ക് അപ്പുറം സ്റ്റെപ്പിൽ കൂടെ കയറി പോകാനുള്ളൊരു ഓപ്ഷനുണ്ട്. പിന്നെ എലവേറ്റേഴ്സ്, ലിഫ്റ്റ് വേണ്ടവർക്ക് ഇവിടെ ലിഫ്റ്റും കാര്യങ്ങളും ഉണ്ട്. 2 ലിഫ്റ്റാണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ PG ബോയ്സ് ഹോസ്റ്റലിൻ്റെ പുറകിലാണെങ്കിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. പിള്ളേരുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പായിട്ടാണിത്. പിന്നെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ാണ് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. ഈ ഫ്ലോറിൻ്റെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ഹോസ്റ്റൽ വാർഡൻ്റെ ഒരു റൂമുണ്ട്, അതിന് പുറമെ ഒരു കോമൺ സ്റ്റഡി റൂമുണ്ട്. ഞങ്ങളൊക്കെ ഇപ്പോൾ വന്ന സമയമായതുകൊണ്ട് ഈ കട്ടിലും കാര്യങ്ങളൊക്കെ സെറ്റാകുന്നതേ ഉള്ളൂ. ഒരു കോമൺ സ്റ്റഡി റൂമിൻ്റെ കോലം തൽക്കാലം ഇപ്പോൾ ഇങ്ങനെയാണ്. മറ്റത് ഇവിടെ നിറച്ചും ചെയേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലോർ മാത്രം ഇങ്ങനെ, ബാക്കി എല്ലാ ഫ്ലോറും വേറൊരു രീതിയിലുമാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഒരു ഫ്ലോറിൽ റൂമുകളുടെ എണ്ണം വളരെ കുറവാണ്. വൈഫൈ അവൈലബിളാണ്, എല്ലാ ഫ്ലോറിലും ഇതുപോലൊരു വൈഫൈ നമുക്ക് കിട്ടും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫസ്റ്റ് ഫ്ലോർ മെയിനായിട്ടും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിന് വേണ്ടിയിട്ടാണ്, അതായത് ഹാൻഡിക്യാപ്ഡ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലോറാണ് കൂടുതലായിട്ടും. അപ്പോൾ ഇവർക്ക് കയറി വരാനും കാര്യങ്ങൾ വീൽ ചെയറൊക്കെ കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് ഫ്ലോർ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത് 8-ാമത്തെ നിലയാണ്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് എൻ്റെ റൂം എന്ന് പറയുന്നത്. നമുക്കിനി അവിടുത്തെ ചില വിശേഷങ്ങൾ, ഹോസ്റ്റലിൻ്റെ അകത്ത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളും നമുക്കൊന്ന് കാണാം. ഹോസ്റ്റലിൻ്റെ അകത്ത് എങ്ങനെയുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ് ഇത്. ഇതാണ് ഹോസ്റ്റലിൻ്റെ അകത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് ഗേൾസ് ഹോസ്റ്റലും ബോയ്സ് ഹോസ്റ്റലും സെയിം തന്നെയാണ്, രണ്ടും ഏകദേശം സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെയാണ് വരുന്നത്. ഇതുപോലെ ബാൽക്കണിയും കാര്യങ്ങളും ഉണ്ട്. റൂമുകളൊക്കെ ഇങ്ങനെ ഇതേ സ്ട്രക്ചർ തന്നെയാണ് എല്ലാ റൂമുകൾക്കും, ഗേൾസ് ഹോസ്റ്റലും അതെ ബോയ്സ് ഹോസ്റ്റലും അതെ. ഒരു ഫ്ലോറിൽ ഏകദേശം ഒരു 30-32 റൂമുകളുടെ അടുത്തുണ്ട്. രണ്ട് സൈഡിലുമായിട്ട് ഒരു റൂമിൽ 3 പേര് വെച്ചാണ് അവർ സ്റ്റേ അലോഡ് ചെയ്യുന്നത്. അങ്ങനെ 8 നിലയാണ് നമുക്ക് ഹോസ്റ്റലുകൾക്കുള്ളത്. 4 ഹോസ്റ്റലുകളാണ് ഇവിടെ ഉള്ളത് മൊത്തം. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങിപ്പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ, നടന്നു കയറുന്നവർക്ക് നടന്നു കയറാനൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്ലോറിലും ഇതുപോലത്തെ ഒരു സ്ഥലം ഇങ്ങനെ വേക്കൻ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല.
പക്ഷേ ഞാൻ കണ്ടൊരു കാര്യം, മുസ്ലിംസിൻ്റെ നോയമ്പിൻ്റെ സമയത്ത് അവർക്ക് നിസ്കരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു സ്പേസ് അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഒരു ടേബിൾ ടെന്നീസ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഫ്ലോറിലും ഇല്ല, ചില ഫ്ലോറുകളിൽ മാത്രമേ ഇതുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്റ്റലിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഹോസ്റ്റലിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ, അടുത്ത സൈഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ലേഡീസ് ഹോസ്റ്റലാന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇങ്ങനെ രണ്ട് ഹോസ്റ്റലാണ് ലേഡീസിന് വേണ്ടിയിട്ടുള്ളത്, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പം അതിനും വെട്ട് നല്ല തന്നെയാണ്, ബോയ്സ് ഹോസ്റ്റലിൻ്റെ അതേ സ്ട്രക്ചർ തന്നെയാണ്. ഇതാണ് അപ്പുറത്തെ സൈഡിലെ വ്യൂ എന്ന് പറയുന്നത്. അവിടെ ഒരു ക്രിക്കറ്റ് കളിക്കാനുള്ള പിള്ളേരിങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്ന കാണാം. അവിടെയൊക്കെ ഗേൾസ് ഹോസ്റ്റൽ കുറച്ചുകൂടി ഒരു സെക്യൂറാണെന്ന് പറയാം, എല്ലായിടത്തും അങ്ങനെ ആണല്ലോ. അവിടെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറ സൈഡ് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ചുറ്റുമതിലുണ്ടെന്ന് തോന്നുന്നു. യൂണിവേഴ്സിറ്റിക്ക് എല്ലാ സൈഡിലും ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹോസ്റ്റലിൻ്റെ. ഇതിൻ്റെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെറ്റപ്പാണ്. ഇങ്ങനെ ഒരു എൻട്രൻസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫ്ലോറിൻ്റെ രണ്ട് സൈഡിൽ വെച്ചും ഇങ്ങനത്തെ ഒരു രീതിയാണുള്ളത്. ഇവിടെ നമുക്ക് യൂറോപ്യൻ ടോയ്ലറ്റ്സും അതുപോലെ തന്നെ ഇന്ത്യൻ ടോയ്ലറ്റ്സും അവൈലബിൾ ആണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു കാര്യമാണ്. അവർ വീക്ക്ലി വന്ന് അവർ ക്ലീൻ ആക്കും, കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ടോയ്ലറ്റിൻ്റെ ഒരു സ്ട്രക്ചർ. ഗേൾസ് ഹോസ്റ്റലിൽ വന്ന് ഇതുപോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ എല്ലാ ടോയ്ലറ്റ്സിലും ഇതുപോലൊരു ഹീറ്റർ കാര്യങ്ങളുണ്ട്, കാരണം തണുപ്പ് വരുന്ന സമയത്ത് ഇവിടെ വല്ലാതെ തണുപ്പാണ്. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നെ വാഷ് ബേസിൻ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ കുളിമുറിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ലൈറ്റ് ഭയങ്കര സീനാണ്, ചില നേരത്ത് ലൈറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ഇത് നമ്മുടെ ഉസാമയാണ്, ഉസാമ അലക്കാനുള്ള പരിപാടിയാണ്. ഉസാമ രണ്ട് വാക്ക്, എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകും. രണ്ട് വാക്ക് എന്ന് വെച്ചാൽ അലക്കാമെന്നാൽ വെള്ളം ഉണ്ടാവില്ല, ശരിക്കും ഒരു ആട് ജീവിതമാണെന്നാണ് ഉസാമ പറയുന്നത്. ഇവിടെ ഉസാമ പറഞ്ഞാൽ ശരിയാണ്, കാരണം മോർണിംഗ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് വെള്ളത്തിന്, ഈ ചൂട് സമയത്ത് അവര് വെള്ളത്തിന് അവര് വല്ലാതെ എന്താ പറയാ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടാണ് അവർ വെള്ളം കൊടുക്കുന്നത്. കാരണം വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയും കൂടിയാണിത്. എട്ട് നിലയിലും ഒരു സൈഡിൽ അല്ലെങ്കിൽ ഒരു ഫ്ലോറിൽ ഒറ്റ സൈഡിൽ മാത്രമേ നമുക്ക് വെള്ളം എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉള്ളൂ, കൂളർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കൂളർ സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ. അപ്പം ഈ കാണുന്നതാണ് എൻ്റെ ഹോസ്റ്റൽ റൂം എന്ന് പറയുന്നത്. 815 എട്ടാമത്തെ നിലയാണ്. അതിങ്ങനെ ഓപ്പണാക്കി വന്നു കഴിയുമ്പം ഒരു റൂമിൽ ഇതാണ് ഒരു ഹോസ്റ്റൽ റൂമിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. 1, 2, 3 ബെഡുണ്ട്. അതുപോലെ തന്നെ 3 ഷെൽഫുണ്ട്. നമുക്ക് പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള 3 ടേബിളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 3 ചെയറും. ഇത്രയാണ് ബേസിക് ആയിട്ട് ഒരു റൂമിനകത്തുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് എൻ്റെ ബെഡും എൻ്റെ അലമാരയും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് പുറത്തോട്ട് വരുമ്പോൾ ഒരു ബാൽക്കണി ഉണ്ട്, ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ്. നമുക്ക് രാത്രി സമയത്തൊക്കെ കാറ്റ് കൊള്ളാനും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. എൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ ഇതാണ്. എട്ടാമത്തെ നിലയായത് കാരണം അത്രയും ഹൈറ്റിൽ നിന്ന് ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ PhD ബോയ്സ് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ ഒരു 3 ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. അതിന് പുറമെ അവിടെ ഒരു വോളിബോൾ കോർട്ടും അപ്പുറം നമുക്കുണ്ട്. വൈകുന്നേരങ്ങളിൽ വെയിലൊക്കെ ആറി കഴിഞ്ഞ് കഴിയുമ്പം എല്ലാം അങ്ങ് ഭയങ്കര ലൈവാണ് ഇവിടെ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഹോളിഡേ ആയത് കാരണം ഇന്ന് പകൽ ഈ വീഡിയോ ആണ്, പകലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ വളരെ കുറവാണ്, എല്ലാവരും അക്കാഡമിക് ബ്ലോക്കിലൊക്കെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസ് ഭയങ്കര ലൈവാണ്. വൈകുന്നേരം ഒരു 6 മണി 7 മണിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ നിറച്ചും പിള്ളേരാണ്. ഇത്രയും ഹോസ്റ്റൽ ഇത്രയും അടുത്തായത് കാരണം ഇവിടെ എല്ലാം പല പിള്ളേരും പല സ്റ്റേറ്റിൽ നിന്നുള്ള പിള്ളേരും എല്ലാവരും അവരവരുടേതായ കാര്യങ്ങളിൽ ഇങ്ങനെ എപ്പോഴും മുഴുകി ഇങ്ങനെ ഇരിക്കുന്നത് കാണാം നമുക്ക്. പിന്നെ ബാഡ്മിൻ്റനും അതുപോലെ തന്നെ കളിക്കാൻ താല്പര്യമുള്ളവരൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അപ്പുറം ഒരു ഫുട്ബോൾ ഗ്രൗണ്ടുണ്ട്, അതിച്ചിരി ദൂരെയാണ്. ക്രിക്കറ്റിന് ഒരു വലിയൊരു ഗ്രൗണ്ടും അതുപോലെ തന്നെ ഒരു ഫുട്ബോൾ വലിയൊരു ഗ്രൗണ്ടും അപ്പുറം ഉണ്ട് ഈ ഹോസ്റ്റലിൻ്റെ അപ്പുറമായിട്ട്. പക്ഷേ ഇച്ചിരി പോകാനുണ്ട് നമുക്ക് ഇവിടുന്ന്. സെൻട്രൽ യൂണിവേഴ്സിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഹോസ്റ്റൽ ലൈഫ്. കാരണം ആദ്യമായിട്ടൊക്കെ ഒരു ഹോസ്റ്റൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, നമുക്ക് വലുതായിട്ടൊരു പേടിക്കാനോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്നൊക്കെ കേൾക്കുമ്പോഴേ ചിലരൊക്കെ തലകറങ്ങി വീഴുന്ന ടൈപ്പ് പിള്ളേരുണ്ട്. കാരണം നമുക്ക് ഹോസ്റ്റലിൽ റാഗിങ് ഉണ്ടോ എന്തോ ആണ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം സീനിയേഴ്സൊക്കെ ആണെങ്കിൽ തന്നെ നല്ല കമ്പനികളാണ് എല്ലാവരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നമ്മുടെ ഈ പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള ഹോസ്റ്റലിൻ്റെ ചില വിശേഷങ്ങളായിരുന്നു. എത്ര ഹോസ്റ്റലുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഇതിന് കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം
പഞ്ചാബിലെ ചില വിശേഷങ്ങളും ക്യാമ്പസിലെ ചില വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും ഒരുപാട് വീഡിയോകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഒരിക്കൽ കൂടെ എല്ലാവർക്കും ശുഭദിനം.